Hi students, next we are going to discuss the last chapter of chemistry, unit 7, chemical reactions of organic compounds. Okay, nammalile ee chapter la main aayita organic chemistry aanu padikkunnathu ennu paranjale organic compounds gale pettittana nammal ile padikkunnathu. Examination point of view nammal nokkaanengile moonu sections aayittu namukku ee chapter na divide cheyyam. First section, different reactions of organic compounds ennu parna alkenes inde okke alkenes inde ella different reactions ne pettittana first section la varunathu. Second section la commercially valare important aayittulla korchu compounds gale petti nammal padikkum. Third section la cleansing agents ne pettittana padikkunathu. Okay, first section like varam nammal oru anju chemical reactions ne type of chemical reactions ne first section la nammal padikkunnundu. First reaction substitution reaction nu parayum. अब पेर पर कॉम्पौले मेट अव आटमो ग्रूपो वरियान सब्स्टिट्यूशन रियाक्षन. ओके, अब सब्स्टिट्यूशन रियाक्षन मेन वरिद्ध चेंजे सैचुरेटेड कॉम्पौंड फॉर एग्जांपल आल्केन्स हाइड्रोजन मारीट मत आटमो ग्रूपो वरियान सब्स्टिट्यूशन रियाक्षन. ओके, नाम ई रियाक्षनस पढ़ो नैट चेज नोकिया मूड़ी पढ़ी कॉन्फिडेंस कटू. सेकंड रियाक्षन अडीशन रियाक्षन. ओके, अडीशन रियाक्षन तरह कॉम्पौंड आल्कीन्स आल्केन्स अब अणसाचुरेटेड कॉम्पौंड साधारण अडीशन रियाक्षन तरह अणसाचुरेटेड कॉम्पौंड अडीशन रियाक्षन कल अब साचुरेटेड कॉम्पौंड फॉर एग्जांपल पर आल्कीन आल्केन रियाक्षन ആൽക്കൈൻ ആൽക്കൈൻ ആയിട്ട് മാറുന്ന റിയാക്ഷൻ ഇതെല്ലാം അഡിഷൻ റിയാക്ഷൻ എക്സാമ്പിൾ. ഇത് മാത്രമല്ല ക്ലോറിൻ ആഡ് ചെയ്യാം ബ്രോമിൻ ആഡ് ചെയ്യാം ആൽക്കീനിലേക്ക് ആൽക്കൈനിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നെറ്റ് ചേഞ്ച് എന്താണ്? അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ബിക്കം സാച്ചുറേറ്റഡ്. ഇതാണ് അഡിഷൻ റിയാക്ഷൻസിനെ പറ്റി പറയാനുള്ളത്. മൂന്നാമത്തെ ടൈപ്പ് ഓഫ് റിയാക്ഷൻ ആണ് പോളിമറൈസേഷൻ റിയാക്ഷൻ. പോളിമറൈസേഷൻ റിയാക്ഷനിൽ നടക്കുന്ന റിയാക്ഷൻ ചെറിയ സിമ്പിൾ മോളിക്യൂൾസ് കമ്പൈൻ ചെയ്തിട്ട് ഹൈ മോളിക്യുലാർ മാസ് ഉള്ള ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യും. നമുക്ക് അറിയാം കമേഴ്ഷ്യലി ഇംപോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോളിമർ ആണ് പിവിസി പോളിവിനൈൽ ക്ലോറൈഡ്. വിനൈൽ ക്ലോറൈഡ് പോളിമറൈസ് ചെയ്തു കഴിഞ്ഞാൽ കിട്ടുന്ന കോമ്പൗണ്ട് ആണ് പോളിവിനൈൽ ക്ലോറൈഡ്. ഓക്കേ, ദാറ്റ് ഈസ് പോളിമറൈസേഷൻ റിയാക്ഷൻ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള റിയാക്ഷൻ ആണ് കമ്പഷൻ റിയാക്ഷൻ. ഒരു ഹൈഡ്രോ കാർബൺ കത്തിയിട്ട് കമ്പഷൻ എന്ന് പറഞ്ഞാൽ കത്തുകയാണ് ഓക്സിജനായിട്ട് കമ്പൈൻ ചെയ്യുകയാണ്. അപ്പോൾ ഏത് ഹൈഡ്രോ കാർബണും കത്തി കഴിഞ്ഞാൽ കിട്ടുന്ന നെറ്റ് പ്രൊഡക്റ്റുകൾ ഏതൊക്കെയാണ്? കാർബൺ ഡയോക്സൈഡും വാട്ടറും. ഇതാണ് കമ്പഷൻ റിയാക്ഷൻ. ഇനി നമുക്ക് പഠിക്കാനുള്ള റിയാക്ഷൻ ആണ് തെർമൽ ക്രാക്കിംഗ്. തെർമൽ ക്രാക്കിംഗിൽ വരുന്ന ചേഞ്ച് എന്താണ്? തെർമൽ ക്രാക്കിംഗിൽ ഒരു ആൽക്കെയിൻ ഒരു ലോങ് ചെയിൻ ആൽക്കെയിൻ ചൂടാക്കി കഴിഞ്ഞാൽ ഹൈ ടെമ്പറേച്ചറിൽ ചൂടാക്കി കഴിഞ്ഞാൽ ചെറിയ ചെറിയ യൂണിറ്റ്സുകളായിട്ട് മാറും. ആൽക്കീനും ഒക്കെ ആയിട്ട് മാറും. മിക്സ്ചർ ഓഫ് ഹൈഡ്രോ കാർബൺസ് ആണ് കിട്ടുക. പക്ഷെ ആ പാരന്റ് ചെയിൻ കോമ്പൗണ്ടിന്റെ ചെയിൻ ലെങ്ത് കുറവായിരിക്കും. ഇതാണ് തെർമൽ ക്രാക്കിംഗ്. അപ്പോൾ ടൈപ്പ് ഓഫ് റിയാക്ഷൻസിൽ നമ്മൾ അഞ്ച് ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് പറഞ്ഞു. സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ, അഡീഷൻ റിയാക്ഷൻ, ദെൻ പോളിമറൈസേഷൻ റിയാക്ഷൻ, തെർമൽ ക്രാക്കിംഗ്, ദെൻ ഫൈനലി കമ്പഷൻ റിയാക്ഷൻ. ഓക്കെ, ദെൻ സെക്കൻഡ് സെക്ഷനിലേക്ക് വരാം. സെക്കൻഡ് സെക്ഷനിൽ നമ്മൾ കുറച്ച് വളരെ കമേഴ്ഷ്യലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. അവിടെ ആൽക്കോൾസ് നമ്മൾ പഠിക്കുന്നുണ്ട്, കാർബോക്സിലിക് ആസിഡ്സ് പഠിക്കുന്നുണ്ട്, ഇതുപോലെ എസ്റ്റേഴ്സ് പഠിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ടത് ഈ ഓരോ കോമ്പൗണ്ട്സിൻ്റെയും ഫംഗ്ഷണൽ ഗ്രൂപ്പുകൾ നോക്കുക. ആൽക്കോൾ എന്ന് പറയുമ്പോൾ ഓ എച്ച് ആണ് ഫംഗ്ഷണൽ ഗ്രൂപ്പ്. ഇതുപോലെ കാർബോക്സിലിക് ആസിഡ് എന്ന് പറയുമ്പോൾ സി ഒ എച്ച് ആണ് അവിടുത്തെ ഫംഗ്ഷണൽ ഗ്രൂപ്പ്. എസ്റ്റർ എന്ന് പറയുമ്പോൾ സി ഒ ആണ് ഫംഗ്ഷണൽ ഗ്രൂപ്പ്. ഓക്കെ, അപ്പോൾ ഈ കമേഴ്ഷ്യലി ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട്സിൻ്റെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷനും ഓക്കെ അതിൻ്റെ യൂസുകളും നന്നായിട്ട് നമ്മൾ എഴുതി പഠിക്കണം, എന്നാലേ ഓർമ്മ കിട്ടുള്ളൂ. ഓക്കെ, ഇതിൻ്റെ ലാസ്റ്റ് സെക്ഷൻ എന്ന് പറയുമ്പോൾ ലാസ്റ്റ് സെക്ഷനിൽ വരുന്നത് ക്ലൻസിങ് ഏജൻസ് ആണ്. ഈ ചാപ്റ്ററിൽ സോപ്സും ഡിറ്റർജൻസും തമ്മിലുള്ള അതൊക്കെയാണ് ക്ലൻസിങ് ഏജൻസിൽ വരിക. ഇവിടെ നമുക്ക് എക്സാമിനെ ചോദിക്കാൻ ഒരു എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ ആണ് ക്ലൻസിങ് ഏജൻസ് ആയിട്ടുള്ള സോപ്സിൻ്റെയും ഡിറ്റർജൻസിൻ്റെയും ഡിഫറൻസുകൾ എന്തൊക്കെയാണ്. രണ്ടും ക്ലൻസിങ് ഏജൻസ് ആണ്. സോപ്സ് എന്ന് പറഞ്ഞാൽ സോഡിയം സോൾട്ടും ഹയർ ഫാറ്റി ആസിഡാണ്. ഡിറ്റർജൻസ് എന്ന് പറഞ്ഞാലോ അതും സോഡിയം സോൾട്ട് ആണ്, പക്ഷെ അത് ലോങ് ചെയിൻ ബെൻസീൻ സൾഫോണിക് ആസിഡിന്റെ സോൾട്ടുകളാണ്. ഓക്കെ, സോപ്സിന്റെ പ്രത്യേകത സോപ്സ് ഹാർഡ് വാട്ടറിൽ ലേത്തർ ഫോം ചെയ്യില്ല, പതയില്ല. പക്ഷെ ഡിറ്റർജൻസോ ഹാർഡ് വാട്ടറിലും പത ഫോം ചെയ്യും, ലേത്തർ ഫോം ചെയ്യും.
ഓക്കേ ആൻഡ് നെക്സ്റ്റ് ഡിഫറൻസ് എന്ന് പറയുമ്പോൾ സോപ്സ് ബയോഡിഗ്രഡബിൾ ആണ് ചില ഡിറ്റർജൻസ് നോൺ ബയോഡിഗ്രഡബിൾ ആണ് എന്ന് പറഞ്ഞാൽ വാട്ടർ പൊല്യൂഷൻ പോലുള്ള പൊല്യൂഷൻ ഡിറ്റർജൻസ് കോസ് ചെയ്യും പക്ഷേ സോപ്സ് ആ പ്രോബ്ലം ഇല്ല അപ്പോൾ രണ്ടിനും ബെനിഫിറ്റ്സ് ഉണ്ട് ഡ്രോബാക്സ് ഉണ്ട് അപ്പോൾ ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് നിങ്ങൾ പഠിക്കുമ്പോൾ രണ്ട് മൂന്ന് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം ഒന്ന് ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് തന്നിട്ട് റിയാക്റ്റൻസ് തന്നിട്ട് പ്രൊഡക്റ്റ് കംപ്ലീറ്റ് ദ ഫോളോയിങ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാറുണ്ട് പിന്നെ IUPAC നെയും ചോദിക്കാം കോമ്പൗണ്ട്സുകളുടെ പ്രിപ്പറേഷനും ഈ ചാപ്റ്ററിൽ ചോദിക്കാറുണ്ട് ഓക്കെ Now we can discuss some questions of Unit 7, Chemical Reactions of Organic Compounds. Consider question number 1. Two organic reactions are given below. CH3Cl plus chlorine gives A plus HCl as byproduct. N times CH2 double bond CHCl gives B. Question A. Identify the products A and B. B. Which type of reaction is 1? അപ്പോൾ തന്നിട്ടുള്ള റിയാക്ഷൻ രണ്ട് റിയാക്ഷൻ തന്നിട്ടുണ്ട് നമുക്ക് ഫസ്റ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ CH3Cl plus chlorine gives A plus HCl സെക്കൻഡ് റിയാക്ഷൻ N times CH2CHCl gives B. ഇതിൽ ക്വസ്റ്റ്യൻ നമ്പർ എയിൽ പറയുന്നത് അതായത് റിയാക്ടൻസ് തന്നിട്ട് പ്രൊഡക്റ്റ് എഴുതാനാണ് ക്വസ്റ്റ്യൻ അതായത് കംപ്ലീറ്റ് ദ ഫോളോയിങ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണിത് അപ്പോൾ എയും ബിയും എന്താണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എയില് ഫസ്റ്റ് റിയാക്ഷൻ നോക്കിയാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും ബൈ പ്രൊഡക്റ്റ് HCl ആണ് ഓക്കെ അതുകൊണ്ട് പ്രൊഡക്റ്റ് എ വരുന്നത് CH2Cl2 ആയിരിക്കും ഇനി ബിയിലേക്ക് വരാം ബി റിയാക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ വിനൈൽ ക്ലോറൈഡാണ് റിയാക്റ്റൻ്റ് അതുമാത്രമല്ല റിയാക്ഷൻ്റെ മുമ്പിൽ റിയാക്റ്റൻ്റിൻ്റെ മുമ്പിൽ എൻ ടൈംസ് എന്ന് എഴുതിയിട്ടുണ്ട് റിയാക്റ്റൻ്റിൻ്റെ മുമ്പിൽ എൻ ടൈംസ് എന്ന് എഴുതുകയാണെങ്കിൽ ആ റിയാക്ഷൻ പോളിമറൈസേഷൻ റിയാക്ഷൻ ആയിരിക്കും അപ്പോൾ ബി പോളിവിനൈൽ ക്ലോറൈഡ് ആയിരിക്കും സോ സ്ട്രക്ചർ ഓഫ് എ ഈസ് CH2Cl2 ആൻഡ് ബി ഈസ് CH2 സിംഗിൾ ബോണ്ട് CHCl എൻ ടൈംസ് ഇനി ക്വസ്റ്റ്യൻ ബിയുടെ ആൻസറിലേക്ക് വരാം വിച്ച് ടൈപ്പ് ഓഫ് റിയാക്ഷൻ ഈസ് 1 നമുക്ക് നോക്കിയാൽ മനസ്സിലാവും റിയാക്ഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ് ക്വസ്റ്റ്യൻ നമ്പർ 2 വാട്ട് ഈസ് എസ്റ്ററിഫിക്കേഷൻ റിയാക്ഷൻ ഇതൊരു നെയിം റിയാക്ഷൻ ടൈപ്പാണ് നമ്മൾ പഠിക്കുന്ന പല റിയാക്ഷൻസിനും പേരുകളുണ്ട് ഇപ്പം നമ്മൾ ഫെർമെൻറ്റേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞ ഫെർമെൻറ്റേഷൻ റിയാക്ഷൻ ആണ് അതുപോലെ എസ്റ്ററിഫിക്കേഷൻ റിയാക്ഷൻ ഒരു നെയിം റിയാക്ഷൻ ആണ് അപ്പോൾ എസ്റ്ററിഫിക്കേഷൻ റിയാക്ഷൻ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ എസ്റ്ററിൻ്റെ പ്രിപ്പറേഷനാണ് എസ്റ്ററിഫിക്കേഷൻ റിയാക്ഷൻ എസ്റ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം COO ഫങ്ഷന ഗ്രൂപ്പുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സിനെ വിളിക്കുന്ന പേരാണ് എസ്റ്റർ ആൻഡ് എസ്റ്റേഴ്സ് ആർ പ്രിപ്പേർഡ് ബൈ ദ റിയാക്ഷൻ ബിറ്റ്വീൻ കാർബോക്സിലിക് ആസിഡ് ആൻഡ് ആൽക്കോൾ ഒരു ആൽക്കഹോളും ഒരു കാർബോക്സിലിക് ആസിഡും കോൺസെൻട്രേറ്റഡ് സൾഫറിക് ആസിഡിൻ്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യുമ്പോഴാണ് എസ്റ്റർ ഫോം ചെയ്യുക അപ്പോൾ ഇതിൽ ബൈ പ്രൊഡക്റ്റ് വാട്ടറാണ് ഇതിൽ ഒരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈഥൈൽ എത്തനോയിറ്റ് ഈസ് ഒബ്ടെയ്ൻ ബൈ ദ റിയാക്ഷൻ ബിറ്റ്വീൻ എത്തനോയിക് ആസിഡ് ആൻഡ് എത്തനോൾ ഇൻ ദ പ്രസൻസ് ഓഫ് കോൺസെൻട്രേറ്റഡ് സൾഫറിക് ആസിഡ് സോ ദിസ് റിയാക്ഷൻ ഈസ് കോൾഡ് എസ്റ്ററിഫിക്കേഷൻ റിയാക്ഷൻ Now we can discuss question number 3. Ethanoic acid is an organic compound having industrial values. A. How ethanoic acid is manufactured industrially? And B. Give anyone use of ethanoic acid. ഇതില് ethanoic acid എന്ന് പറയുന്നത് നമുക്കറിയാം അസറ്റിക് ആസിഡ് ആണ് ഇൻഡസ്ട്രിയലി വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓർഗാനിക് ആസിഡ് ആണ് അസറ്റിക് ആസിഡ് ഈ അസറ്റിക് ആസിഡ് എങ്ങനെ മാനുഫാക്ചർ ചെയ്യാം ലാർജ് സ്കെയിലിൽ എങ്ങനെ മാനുഫാക്ചർ ചെയ്യാം അതാണ് ക്വസ്റ്റ്യൻ നമ്പർ എ അപ്പോൾ ഇത് മാനുഫാക്ചർ ചെയ്യുന്നത് നമ്മൾ മെത്തനോളിനെ കാർബൺ മോണോക്സൈഡ് ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ടാണ് ഒരു കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ ആൻഡ് ബി ക്വസ്റ്റ്യൻ ഗിവ് എനി യൂസ് ഓഫ് എത്തനോയിക് ആസിഡ്
എത്തനോയിക് ആസിഡിൻ്റെ യൂസ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മാനുഫാക്ചർ ഓഫ് റയോൺ ഇസ് വൺ ഓഫ് ദി യൂസ് ഓഫ് എത്തനോയിക് ആസിഡ്. അപ്പം ഇതുപോലെ നമ്മൾ ഈ ചാപ്റ്ററിൽ ഒരുപാട് ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് കോമ്പൗണ്ട്സിനെ പഠിക്കുന്നുണ്ട്. ഓരോ കോമ്പൗണ്ട്സിനെയും കോമ്പൗണ്ട്സിൻ്റെയും മാനുഫാക്ചർ നന്നായിട്ട് എഴുതി പഠിക്കണം, യൂസുകളും പഠിക്കണം. അതായത് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ്, യൂസസ്, പിന്നെ അതിൻ്റെ ഇക്വേഷൻസും നന്നായിട്ട് എഴുതി പഠിച്ചാൽ മാത്രമേ കറക്റ്റായിട്ട് നമുക്ക് എക്സാമിന് എഴുതാൻ പറ്റുള്ളൂ. സോ പ്രാക്ടീസ് വെൽ. ഓക്കെ.